വെയിലത്തും മഴയത്തും ചുടത്തുടങ്കാറ് സമചിത്വതയോടെ പെരുമാറുന്നുവെന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരു സംസ്കാരം വെയിലും മഴയും ഒരുപോലെ കൊള്ളുന്നവരും സ്വീകരിക്കുന്നവരുമാണ്. അതെനിക്ക് നേരത്തെയും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട സുരലച്ഛൻ്റെ വലിയൊരു ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സന്ധ്യയിൽ ഇതുപോലെ ചുരത്തടത്തെ നമുക്കൊരു ചരിത്ര പ്രാധാന്യമുള്ള ദേശമായിട്ട് മാറ്റാൻ പറ്റിയത്. പഴയ നിയമത്തിൽ യാക്കോബ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായ ജോസഫിന് ഒരു കുപ്പായം തുന്നിക്കൊടുത്തപ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നി. ആ കുപ്പായം മൾട്ടി കളേർഡ് ഗാർമെൻറ്റ് എന്നാണ് വേദശാസ്ത്രത്തിൽ അറിയപ്പെടുന്നത്, പല കളറുകളുള്ള ഗാർമെൻറ്റ്. ഞങ്ങൾ നാലുപേരും മൾട്ടി കളേർഡാണ്, നാല് കളേഴ്സുള്ള വസ്ത്രം ധരിച്ചാണ് രാക്കന്മാർ ഈ സ്റ്റേജിൽ ഉള്ളത്. പക്ഷേ ഞങ്ങൾ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ഐക്യത്തിൽ ജീവിക്കുന്നവരാണ്. മൾട്ടി കളേർഡ് ഗാർമെൻറ്റ് നമുക്ക് തരുന്ന വലിയൊരു ഐക്യം ഇവിടെ മൂന്ന് രാക്കന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞു. ഈശോയിൽ നമ്മൾ എത്തി നിൽക്കുന്നു, ഈശോയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, പെരുമാറുന്നു എന്നതാണ്. ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് ഉത്തൂനും സിന്ത്, എല്ലാവരും തമ്മിൽ ഐക്യം വേണം. ശിഷ്യന്മാരെ ബന്ധപ്പെട്ട് ലോകത്തിൽ ഈശോയെ കേട്ടു വരുന്നവരും തമ്മിൽ ഐക്യം ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും അതാണ്, ഉത്തൂനും സിന്ത് ദാറ്റ് ദേ മേ ബി വൺ. നമുക്ക് എല്ലാവർക്കും ഐക്യത്തിൽ ഇവിടെ ഗ്യാദർ ചെയ്യാനായിട്ട് സാധിച്ചു. ഈശോയാണ് ഏറ്റവും നല്ല ഗ്യാദറർ, എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത് ഈശോയാണ്. ശിഷ്യന്മാരെ കൂട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ 5000-ലധികം പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഒന്നിച്ച് സന്ധ്യയിൽ ഭക്ഷണത്തിൻ്റെ അവസരം വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് അവരെ പറഞ്ഞയക്കാം, ഇവിടെ ഭക്ഷണമില്ല, ചെറിയ ഗ്രാമമാണ്, അവർ വീട്ടിൽ പോകട്ടെ, ഞങ്ങളുടെ കയ്യിൽ 5 അപ്പവേ ഉള്ളൂ, അത് തന്നെ ഞങ്ങൾക്ക് തികയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഈശോ അവിടെ ഗാറ്ററായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈശോ പറഞ്ഞു, അല്ല, നിങ്ങൾ അവരവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് കൊടുക്കാൻ മനസ്സുണ്ടോ? അവരത് തയ്യാറായി. ഈശോ അത് വാങ്ങിച്ചു, ആശീർവദിച്ചു, കൊടുത്തപ്പോൾ ഈശോയിൽ നിന്ന് ആ കൃപ കിട്ടിയപ്പോൾ അവരെല്ലാവരും തൃപ്തരായി, എല്ലാവരും ഭക്ഷിച്ചു, എല്ലാവരും ഈശോയുടെ ആ ഒരു ഗ്രേസ്ഫുള്ളായിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്ക് കടന്ന് വരാനായിട്ട് അവർക്കിടയായി. ഇന്ന് നമ്മൾ പിതാക്കന്മാരെ ഇവിടെ കേട്ടപ്പോൾ, സാധാരണ നമ്മൾ വി ഗ്യാദർ ടു ടീച്ച് അതേഴ്സ്, ഞങ്ങൾ പിതാക്കന്മാരെ അച്ഛന്മാരൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നമ്മൾ വരുന്നു എങ്കിൽ, ഈ മീറ്റിംഗ് വി വാണ്ട് ടു ലേൺ ആൻഡ് ടു ഹിയർ ഫ്രം അതേഴ്സ്. മൂന്ന് പിതാക്കന്മാരെ കുറിച്ച് അവർ പ്രതിനിധാനം ചെയ്യുന്ന സഭാ തലവന്മാരാണ്, അവർ വലിയ പിതാക്കന്മാരാണ്. അവർ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ വന്ന് ആ സഭയെക്കുറിച്ച് ഈശോയെക്കുറിച്ച് എല്ലാം പറഞ്ഞത് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ വിഷയമാണ്. നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞായറാഴ്ച ആചരണം മുതലുള്ള കാര്യമെല്ലാം പറഞ്ഞു. നമ്മുടെ പൂർവികർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഞായറാഴ്ച കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ഞായറാഴ്ച പള്ളിയിൽ പോകാതെ കുർബാന കാണാതെ പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെ ഒരു ജീവിതം ക്രൈസ്തവർക്ക് അസാധ്യമാണ് എന്ന് പഠിപ്പിച്ച ആ പൂർവിക പാരമ്പര്യം, അത് ഉത്ഥാനത്തിൻ്റെ ദിവസമാണ്, റെസുറക്ഷൻ്റെ ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഞായറാഴ്ചകളിൽ നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ ലോകം മുഴുവനും പള്ളിയിലേക്ക് കൂടുകയാണ് ക്രൈസ്തവർ. അത് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടപ്പോൾ കല്ലറയിലേക്ക് ഓടിയ ശിഷ്യന്മാരുടെയും ഭക്തശ്രീകളുടെയും ഒക്കെ ആ ഓട്ടത്തിൻ്റെ തുടർച്ചയാണ്. എന്ത് രസമാണ്! ഞങ്ങൾ വിശുദ്ധിക്കൊക്കെ രാവിലെ പോകുമ്പോൾ ദീർഘമായ വഴികൾ കാണും, പോകുന്ന വഴിയിലെല്ലാം ആളുകൾ ഇന്ന് വണ്ടിക്കാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ചേട്ടന്മാരും ചേട്ടന്മാരും നടന്ന് ഓടി പള്ളിയിലേക്ക് വരികയാണ്, പള്ളിയിലേക്ക് ഓടുകയാണ്. ഈശോ ഉത്ഥാനം ചെയ്തതിൻ്റെ ആ വാർത്ത, റെസുറക്ഷൻ്റെ ആ പരിശുദ്ധ കുർബാന, തിരുവചന വ്യാഖ്യാനം ഒക്കെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും എല്ലാം വേണ്ടി നമ്മളെല്ലാവരും ഈശോയിൽ ഒന്നാണ്.
ഈശോയിൽ ഒന്നാകണം. അധികാല കൗൺസിലുകള് നമ്മൾ ഒന്നിച്ച് പങ്കുവെക്കുന്നവരാണ്. നൈസീൻ കൗൺസിലിന്റെ പരിശുദ്ധ തൃത്വത്തിന്റെ ദൈവം തൃത്വമാണെന്നുള്ള ആ പ്രബോധനം ലത്തീനിൽ പറയുമല്ലോ, ത്രസ് ഫാക്സിയുണ്ട് കൊളേജിയം, മൂന്ന് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൂട്ടായ്മയാണ്. അത് പിതാവുപുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ആ കൂട്ടായ്മയാണ്. അതില് എല്ലാ ക്രൈസ്തവ സഭകളും ഒന്നിക്കുന്നു, അതെല്ലാ ക്രൈസ്തവ സഭകളും പ്രഘോഷിക്കുന്നു. പിന്നീടുള്ള പ്രബോധനാത്മകമായ ചില കാര്യങ്ങളിലുള്ള ചെറിയ വ്യത്യാസം നിലനിൽക്കുമ്പോഴും ഈശോയിലും പരിശുദ്ധ തത്വത്തിലുമുള്ള അവിശ്വാസമാണ് നമ്മളെല്ലാവരും പറയുന്നതും പഠിപ്പിക്കുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമൊക്കെ. നമ്മൾ ഒന്നിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് രാക്കന്മാർ പറഞ്ഞു, നമ്മുടെ കൃഷി, നമ്മുടെ കച്ചവടം, നമ്മുടെ കുട്ടികൾ വളരെ കൂടുതലായിട്ട് മൈഗ്രേറ്റഡ് ആയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രതിസന്ധികൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാർ അമിതമായിട്ട് കയറി ഇടപെടുന്നത് കൊണ്ടുള്ള പ്രതിസന്ധികൾ, മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങളും അച്ഛന്മാരും വിശ്വാസികളുമെല്ലാം തകർക്കപ്പെടുന്നത് കാണുമ്പോഴുള്ള പ്രയാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഒന്നിക്കണം. ഈശോ ഉദ്ദേശിച്ചത് അതാണ്, കുത്തൂനും സിൻസ്. ഈ കാര്യങ്ങളിലെല്ലാം സാമൂഹ്യ തിന്മകൾ വരുമ്പോൾ അതിലെല്ലാം നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായി, നമ്മളെല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഓടി വന്ന് എല്ലാവരും കഠിനാധ്വാനം ചെയ്തു, അതാണ് ഐക്യം. അങ്ങനെ നമ്മൾ വ്യത്യസ്ത സഭകളായിട്ടോ അല്ലെങ്കിൽ സമുദായങ്ങളായിട്ടോ നിൽക്കുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള വിശാല സമൂഹം, അതിൻ്റെ നവസൃഷ്ടിയാണ് നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഈ രാജ്യത്തിൻ്റെ നിർമ്മിതിയിലും രാഷ്ട്രനിർമ്മാണത്തിലും ക്രൈസ്തവരായ നമ്മൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ബിൽഡേഴ്സ് ആയിട്ട് വളരുകയാണ്. അത് നമ്മളുടെ പ്രബോധനങ്ങൾ വഴി, നമ്മുടെ പാരമ്പര്യങ്ങൾ വഴി. ഇവിടെ പിതാക്കന്മാർ പറഞ്ഞല്ലോ, സുറിയാനി ഭാഷ പരമായ ഭാഷ, ഈശോയുടെ ഭാഷയാണ്. ആ ഭാഷ സ്വീകരിച്ച് അനേകം നൂറ്റാണ്ടുകൾ അതിൽ പരിശുദ്ധ കുർബാനയും ജാമപ്രാർത്ഥനയും വീട്ടു പ്രാർത്ഥനയും ഒക്കെ ചൊല്ലി വന്ന ആളുകളാണ് നമ്മൾ. അപ്പം നമുക്ക് വലിയ ആനുകൂല്യം ഈ ലോകത്തിൽ ലഭിച്ച ഒരു വിഭാഗം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. സമയപരിമിതി മൂലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കൂടിവരവ് പ്രത്യേകിച്ച് നമ്മളുടെ ഈ മൂന്ന് വലിയ പിതാക്കന്മാരുടെ, സഭയുടെ തലവന്മാരായിട്ടുള്ള ആ പിതാക്കന്മാരുടെ സാന്നിധ്യം, അവരുടെ വാക്കുകൾ നമ്മളെ വളർത്തി, നമ്മളെ വലുതാക്കി, നമ്മൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ കണ്ണികൾ ശക്തിപ്പെടുത്തി വിശാല സമൂഹത്തിലെ തിന്മകൾക്കെതിരായിട്ട് പോരാടണമെന്ന് അവർ നമ്മളെ ഒന്നുകൂടെ പറഞ്ഞ് പഠിപ്പിച്ച്, ഒരു മൂന്ന് പേരും അതിൻ്റെ വലിയ വക്താക്കളാണ്. ഞാൻ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പാസ്റ്റർ ലെറ്റേഴ്സ് വഴിയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വലിയ പ്രിയം ഇഷ്ടം ഈ മൂന്ന് ജാക്കന്മാരോടുമുണ്ട്. അവർ വലിയ തലവന്മാരാണ്, വളരെ സിമ്പിളായിട്ടുള്ള ലളിത ജീവിതം നയിക്കുന്ന പരിശുദ്ധരായിട്ടുള്ള ജാക്കന്മാരാണ്. അവരാണ് നമുക്ക് ശക്തി പകരേണ്ടത്. അവരുടെ കൂട്ടത്തിൽ ഇവിടെ ആയിരിക്കാൻ നമുക്ക് ഈ സാധാരണ ഗ്രാമപ്രദേശത്തുള്ള വിശ്വാസികൾക്കും ഇതര മതസ്ഥർക്കും സാധിച്ചു എന്നതിൽ എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഈശ്വരലച്ചനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ശ്രീയാനി സഭയുടെ പൈതൃകം ഒരു വലിയ ഇന്ധനം പോലെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ഭാഷയും ആ ദീപാരാധനക്രമവും ആ യാമപ്രാർത്ഥനയും എല്ലാം അതിൻ്റെ തനിമയിൽ പൂർണ്ണതയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണ് സുരലച്ചൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഐക്യ ശുശ്രൂഷകരിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് വലിയ സന്തോഷമായി, ഞാൻ 7 മണിക്ക് പലായിരുന്നു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. ഈ വലിയ പിതാക്കന്മാരുടെ സാന്നിധ്യം പലാരൂപതയെയും വളർത്തി, ഈ ദേശത്തെയും വളർത്തി, എല്ലാ സമുദായങ്ങളെയും വ്യത്യസ്ത മതങ്ങളെയും ഇവരുടെ സാന്നിധ്യവും വാക്കുകളും വളർത്തി എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് ആശംസിച്ച് എൻ്റെ വാക്കുകൾ ഉപസമ്പിക്കുന്നു.